അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ കെഎം ഷാജി എംഎൽഎയെ വിജിലൻസ് ഉടൻ ചോദ്യം ചെയ്യും. കഴിഞ്ഞ ദിവസം നടത്തിയ റെയ്ഡിൽ പിടിച്ചെടുത്ത പണത്തിന്റെയും സ്വർണത്തിന്റെയും ഉറവിടത്തിൽ വിശദീകരണം തേടാനാണ് വിജിലൻസ് നീക്കം. അതേസമയം റെയ്ഡിന്റെ വിശദാംശങ്ങൾ വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചു. അടുത്ത 23-ന് കെഎം ഷാജിയുടെ അനധികൃത സ്വത്ത് സമ്പാദന കേസ് കോടതി പരിഗണിക്കാനിരിക്കെയാണ് ഷാജിയെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനുള്ള വിജിലൻസ് നീക്കം. കഴിഞ്ഞ ദിവസം റെയ്ഡിൽ പിടിച്ചെടുത്ത പണത്തിന്റെയും സ്വർണത്തിന്റെയും ഉറവിടം സംബന്ധിച്ചുള്ള വിശദീകരണം തേടും. കണ്ണൂരിലെയും കോഴിക്കോട്ടെയും വീടുകൾ തിങ്കളാഴ്ച നടത്തിയ റെയ്ഡിൽ കണ്ടെടുത്ത മറ്റ് രേഖകളുടെ മേലുള്ള റിപ്പോർട്ടും വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചു. വിദേശ യാത്രികരുടെ അടക്കമുള്ള 72-ഓളം രേഖകളാണ് ഹാജരാക്കുന്നത്. പിടിച്ചെടുത്ത പണം ട്രഷറിയിൽ നിക്ഷേപിക്കും. കേസിൽ ഹാജരാക്കുന്ന രേഖകൾ തിരികെ കിട്ടാനും നടപടിക്രമങ്ങളുടെ ഭാഗമായി അന്വേഷണ ഉദ്യോഗസ്ഥൻ ഹർജി നൽകും. ഇത് ലഭിച്ചതിന് ശേഷമാകും ചോദ്യം ചെയ്തുള്ള നോട്ടീസ് വിജിലൻസ് ഷാജിക്ക് നൽകുക. 2011-2020 കാലഘട്ടത്തിൽ ഷാജിയുടെ സ്വത്തിൽ 166% വർധനവുണ്ടായെന്നാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഷാജി നൽകിയ സത്യവാങ്മൂലത്തിലെ കണക്കുമായി അന്തരമാകും വിജിലൻസ് പ്രധാനമാകും ഷാജിയിൽ നിന്നും തേടുക. എന്നാൽ പിടിച്ചെടുത്ത പണം ബന്ധുവിന്റേതാണെന്നും രേഖകളുണ്ടെന്നുമുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഷാജി. മുസ്ലിം ലീഗിന്റെ പിന്തുണയും ഷാജിക്കുണ്ട്. റിപ്പോർട്ടർ കോഴിക്കോട്.